ഇന്നത്തെ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിരവധി മേഖലകളിലുള്ളത് നിയമസഭാതലത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേരള ഗവൺമെന്റ് ആണെങ്കിൽ ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകിക്കൊണ്ടും വലിയ തോതിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് അതേസമയം ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണ് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് സഹായമെല്ലാം ചെയ്യുമ്പോഴും ഇനിയും അവരെ സഹായിക്കേണ്ടതുണ്ട് എന്നതാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സ്ഥിതിഗതികൾ വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാനമായിട്ട് ചെറുകിട പരമ്പരാഗത തൊഴിൽ മേഖല വലിയ ബുദ്ധിമുട്ടിലാണ് സർ കേരളത്തിൽ 2 ലക്ഷത്തിലേറെ തൊഴിലാളികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് കൈത്തറി മേഖലയിൽ 25,000-ലേറെ തൊഴിലാളികളുണ്ട് കയർ മേഖലയിൽ 40,000-ൽ മേലെയുണ്ട് കരകൗശല മേഖലയിൽ ജോലി ചെയ്യുന്ന 30,000-ലേറെ തൊഴിലാളികളുണ്ട് കശുവണ്ടി മേഖലയിൽ 25,000-ലേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു അതുപോലെ ഖാദി ബിഡി മേഖലകളിലെല്ലാം കൂടി 30,000-ലേറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് മൺപാത്ര നിർമ്മാണത്തിൽ 8,000 പേരുണ്ട് ഇത്തരത്തിലുള്ള പരമ്പരാഗത തൊഴിലാളികൾ കൂടാതെ തന്നെ മറ്റ് അനുബന്ധമായിട്ട് ചെറിയ ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒട്ടേറെ പേർ കേരളത്തിലുണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വാടകയ്ക്ക് ഉപകരണങ്ങളും മറ്റും കൊടുത്തുകൊണ്ട് വിവാഹത്തിനും മറ്റാഘോഷങ്ങൾക്കുമെല്ലാം സഹായം ചെയ്യുന്ന ഈ മേഖലയിലെ തൊഴിലാളികൾ പട്ടിണിയിലാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ സർക്കാർ നൽകുന്ന കിറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലല്ലെങ്കിലും ബാങ്ക് ലോണുകൾ തിരിച്ചടക്കാൻ കഴിയാതെയും കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും മറ്റ് ചെലവുകളും നിർവഹിക്കാൻ കഴിയാതെയും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സർ അതുപോലെ അമ്പലങ്ങളിലെ വാദ്യമേളം ഇപ്പോൾ ഉത്സവങ്ങളും ആഘോഷങ്ങളും നിന്നതിനാൽ വാദ്യമേള തൊഴിലാളികളുടെ സ്ഥിതി വളരെ ഗുരുതരമാണ് തെയ്യം കലാകാരന്മാർ ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് അവർക്കും യാതൊരു തരത്തിലുള്ള വരുമാനവുമില്ല ഇത്തരത്തിലുള്ള നിരവധി മേഖലകളുണ്ട് ഞാനെല്ലാം പേരെടുത്ത് പറയുന്നില്ല ഇവൻ സൈക്കിൾ ഷോപ്പുകൾ വരെ സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഷോപ്പുകൾ അടച്ചിടുകയാണ് അതിൻ്റെ ഫലമായിട്ട് സൈക്കിൾ ഷോപ്പിലെ തൊഴിലാളികൾ വലിയ പട്ടിണിയിൽ അവർക്കൊന്നും മറ്റൊരു വരുമാന മാർഗവുമില്ല സർ ഇതല്ലാതെ അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ടുന്നൊരു കാര്യമാണ് ഇവർക്ക് ചിലർക്ക് താൽക്കാലിക ആശ്വാസമായി ക്ഷേമനിധിയിൽ അവരുടെ ക്ഷേമനിധിയിൽ നിന്ന് 1,000 രൂപ നൽകിയിട്ടുണ്ട് അത് കൊണ്ട് മാത്രമാകുന്നില്ല തുടർച്ചയായിട്ടുള്ള അവരുടെ ജീവിത ചെലവുകൾ നിർവഹിക്കാൻ അതുകൊണ്ട് മാത്രം കഴിയില്ല നമ്മൾ MSME വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേകമായ ആശ്വാസ നടപടികൾ ഒരു പാക്കേജായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെറുകിട സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് അത് വലിയ അനുഗ്രഹമാണ് അവർക്ക് പലിശയില്ലാത്ത വായ്പയും ചില സപ്പോർട്ടുകളുമെല്ലാം നൽകിയിട്ടുണ്ട് ഏകദേശം അതുപോലെ തന്നെയുള്ള പാക്കേജ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് കൂടി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഞാൻ സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ആവശ്യപ്പെടുന്നത് സർ അതിന് ഒന്നുകിൽ പലിശരഹിത വായ്പ നൽകുക അല്ലെങ്കിൽ വളരെ ചെറിയ പലിശക്ക് അവർക്ക് വായ്പ നൽകാൻ സാധിക്കുക അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി സൗകര്യം ഒരുക്കാൻ സാധിക്കുക സൈക്കിൾ ഷോപ്പ് പോലെയുള്ള ഷോപ്പുകളിലെ തൊഴിലാളികൾക്ക് അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ പ്രഖ്യാപിക്കുക കൈത്തറി സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാനുള്ള അവസരം കുറേശ്ശെ പുനഃസ്ഥാപിക്കുന്നതോടൊപ്പം അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള വിപണി സൗകര്യം ഒരുക്കുക നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ഖാദി കൈത്തറി മേഖലകളിൽ നിന്നുള്ള തുണി നേരത്തെ എടുക്കാൻ ചില സംവിധാനം ഉണ്ടാക്കിയിരുന്നു അതുപോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഓണം അടുത്തു വരുന്ന സമയത്ത് ഈ തൊഴിലാളികൾക്ക് സാധാരണഗതിയിൽ അവർക്ക് ചെയ്ത് കാശ് നേടാൻ കഴിയുന്ന പണം സമ്പാദിക്കാൻ കഴിയുന്ന അവസ്ഥ കോവിഡ് മഹാമാരി ഇല്ലാതാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയെല്ലാം ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സർ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കേന്ദ്ര മന്ത്രി സർ വളരെ ഗൗരവമായ ചില പ്രശ്നങ്ങളാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത് അത് വിവിധ മേഖലകളെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് അതിൽ ഖാദി സംബന്ധിച്ചാണെങ്കിൽ മിനിമം വേതന പദ്ധതി പ്രകാരം 22 കോടി രൂപ 12,500 തൊഴിലാളികൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ കോവിഡ് ബാധിച്ച് തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 2,000 രൂപ വീതം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് കൂടാതെ എല്ലാ ഖാദി ഗ്രാമ വ്യവസായ തൊഴിലാളികൾക്കും 1,000 രൂപ വീതം വിതരണം ചെയ്തു 2020
ഓണക്കാലത്ത് 2020 ഓണക്കാലത്ത് സർക്കാർ അനുവദിച്ച ഉത്സവഭത്ത 1500 രൂപയ്ക്ക് പുറമെ തൊഴിലാളികൾക്ക് 250 രൂപ അധികമായിട്ട് നൽകി. ഖാദിയുടെ ക്ഷേമനിധി ബോർഡിൽ നിന്ന് 1000 രൂപ വീതം രണ്ട് പ്രാവശ്യം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ കൈത്തറി മേഖലയിൽ നൂൽക്ഷാമം തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ യൂണിഫോം പദ്ധതിയുടെ ഭാഗമായി അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രഖ്യാപിച്ച 56 ദിവസത്തെ റിബേറ്റ് ദിനങ്ങൾക്ക് പുറമെ 50 ദിനങ്ങൾ സ്പെഷ്യൽ റിബേറ്റായി അനുവദിച്ചിരുന്നു. എല്ലാ നെയ്ത്ത് തൊഴിലാളികൾക്കും ക്ഷേമനിധി ബോർഡ് വഴി ധനസഹായം വിതരണം നടത്തിയിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ മേഖലയുടെ പുനരുദ്ധാരണത്തിനായി പ്രത്യേക പാക്കേജിന് അംഗീകാരം നൽകി. അതിന് 74.35 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കശുവണ്ടി മേഖലയിലും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനേശ് ബി ഡി സംഘത്തിലാകെയുള്ള 4000 തൊഴിലാളികൾക്ക് 2 വർഷത്തേക്ക് 259,668 തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ കൂലി ഇനത്തിൽ 7.73 കോടി രൂപയുടെ വരുമാന നഷ്ടം സംഭവിച്ചതും വസ്തുതയാണ്. ഈ പ്രതിസന്ധിയിൽ ബി ഡി തൊഴിലാളി ഉന്നമനത്തിന് വേണ്ടി ദിനേശ് ബി ഡി സമർപ്പിച്ച പദ്ധതികൾക്കായി 5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ടീച്ചർ നിരവധി നിർദ്ദേശങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കാം. ഖാദിയുടെ ഇപ്പോൾ ഓണത്തിന് ഒരു പുതിയ സ്കീം, 5000 രൂപയുടെ തുണിത്തരങ്ങൾ 2999 രൂപയ്ക്ക് വെക്കുന്ന ഒരു സംവിധാനം ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളും അതിൻ്റെ പ്രചാരകരാകണം. ഓണക്കാലത്ത് കൈത്തറിയുടെ ഒരു ചലഞ്ച് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പരമാവധി കൈത്തറി വാങ്ങിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്കും എല്ലാ നിയമസഭാ അംഗങ്ങളും പങ്കാളികളാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ടീച്ചർ സർ, ഇതിലെ ഈ മേഖലകളിൽ, ഖാദി കൈത്തറി മേഖലകളിലെല്ലാം തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക, കൂലി കുടിശ്ശിക നിലനിൽക്കുകയാണ് സർ. ആ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനും ഖാദി മേഖലയിൽ നേരത്തെ 30% റിബേറ്റ് പ്രഖ്യാപിച്ചിരുന്നത്, ആ റിബേറ്റ് ഒരു 10% കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. ഈ കൂലി കുടിശ്ശിക പരിഹരിക്കുന്നതിനും റിബേറ്റ് വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിക്കുമോ സർ? കൂലി കുടിശ്ശിക എന്നുള്ളത് സാർ യഥാർത്ഥത്തിൽ കൂലിക്കൊപ്പം ഗവൺമെന്റ് നൽകുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തിനകത്ത് കുടിശ്ശികയുടെ ഒരു ഭാഗം നൽകിയിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ആവശ്യപ്പെട്ടതുപോലെ അവശേഷിക്കുന്നത് കൂടി നൽകുമെന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. റിബേറ്റിന്റെ കാര്യത്തിൽ ആ കാര്യം പരിശോധിക്കുന്നതാണ്.